നൊയമ്പും ഭക്ഷണക്രമവും സംബന്ധിച്ച് ഉള്ള ചോദ്യങ്ങളും സംശയങ്ങളുമൊക്കെ സാധാരണ നോമ്പുകാലത്ത് നമ്മൾ കേൾക്കുകയും അതേപ്പറ്റി ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യാറുള്ളതാണ്. നൊയമ്പിൽ എന്താണ് ഭക്ഷണ ക്രമീകരണം ചെയ്യേണ്ടത്? എന്തിനാണ് ഭക്ഷണം വർജിക്കേണ്ടത്? ആ ഭക്ഷണം വർജിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? ഈ കാര്യങ്ങളൊക്കെ നമ്മളൊന്ന് അനലൈസ് ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ചും നമ്മുടെ വരും തലമുറകളെ നോമ്പിൻ്റെ പ്രാധാന്യവും വർജനത്തിൻ്റെ ആവശ്യവും ഒക്കെ ഒന്ന് പഠിപ്പിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമുക്കറിയാമല്ലോ, സൃഷ്ടികഥ ആരംഭിക്കുമ്പോൾ തന്നെ ഈ ഭക്ഷണത്തിൽ ഒരു ചെറിയ വിലക്ക് വെച്ചാണ് കഥ ആരംഭിക്കുന്നത് തന്നെ. ഏതൻ തോട്ടത്തിലെ എല്ലാ വൃക്ഷങ്ങളുടെയും ഫലം കഴിക്കാം, എന്നാൽ ഒരു വൃക്ഷത്തിൻ്റെ ഫലം കഴിച്ചുകൂടാ. അങ്ങനെ ഒരു കടിഞ്ഞാണില്ലാത്ത ഭക്ഷണ പ്രേമം പാടില്ല എന്നുള്ളതിൻ്റെ ഒരു ആദ്യ ഇൻഡിക്കേഷനാണത്. എല്ലാ വൃക്ഷങ്ങളുടെയും കഴിക്കാം, എന്നാൽ ഒരെണ്ണം കഴിച്ചുകൂടാ എന്ന് പറയുമ്പോൾ അവിടെ ഒരു വിലക്കുണ്ട്. വിലക്കപ്പെട്ട കനി എന്ന് പറയുന്നത് നമ്മൾ സാധാരണ വ്യവഹാര ഭാഷയിൽ പറയുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അവിടെ മുതൽ തന്നെ ഒരു വിലക്കുണ്ട്. യഹൂദൻ്റെ ന്യായപ്രമാണത്തിലാണെങ്കിലും ചില ഭക്ഷണങ്ങളെ വിലക്കിയിട്ടുണ്ട്. വിശുദ്ധരായ ഇസ്രായേൽ ജനം ദൈവത്തിന് പ്രത്യേകമായി വേർതിരിക്കപ്പെട്ട വിശുദ്ധർ എന്ന് ദൈവം തന്നെ ആഗ്രഹിക്കുന്ന ഇസ്രായേൽ ജനം എല്ലാ ഭക്ഷണവും കഴിക്കാനൊക്കത്തില്ല. അതിന് ചില നിബന്ധനകളും ചില നിയന്ത്രണങ്ങളും ദൈവം തന്നെ ന്യായപ്രമാണത്തിലൂടെ അവർക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നീട് നമ്മൾ നോക്കുമ്പോൾ എല്ലാം അങ്ങ് തുറന്ന് അനുഭവിക്കുന്ന രീതിയല്ല ക്രിസ്തീയതയിലുമുള്ളത്. നൊയമ്പ് അനുഷ്ഠിക്കുമ്പോൾ ഇക്കാര്യങ്ങളാണ് നമ്മൾ ആദ്യമേ ചിന്തിക്കേണ്ടത്. ദൈവത്തോട് ചേർന്ന് നടക്കേണ്ടി വരുമ്പോൾ, ദൈവ സംസർഗം ഉണ്ടാകുമ്പോൾ, അത് ഏദൻ തോട്ടം മുതൽ ഇങ്ങോട്ട് ചില കാര്യങ്ങളെ വർജിക്കേണ്ടതുണ്ട്. എപ്പോഴാണ് ദൈവവുമായിട്ടുള്ള ആ അടുപ്പം മനുഷ്യന് നഷ്ടപ്പെട്ടു പോയത്? ഭക്ഷണത്തിൽ വീണുപോയപ്പോഴാണ്. ഭക്ഷണക്രമത്തിൽ ദൈവം വെച്ചിരുന്ന വിലക്കുകളും ആ വേലിക്കെട്ടുകളും പൊളിച്ചു കഴിഞ്ഞപ്പോഴാണ് ദൈവവുമായിട്ടുള്ള സംസർഗം പോലും മനുഷ്യന് നഷ്ടപ്പെട്ടു പോയത്. അതുകൊണ്ട് നൊയമ്പിൽ നമ്മുടെ ഭക്ഷണം, നാം എന്ത് കഴിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഭക്ഷണം തിന്മയായതുകൊണ്ടല്ല, ഭക്ഷണത്തെ അല്ലെങ്കിൽ പദാർത്ഥമയമായ ഭക്ഷണത്തെ ഒരിക്കലും നമ്മൾ അത് തിന്മയാണെന്ന് പറയത്തില്ല. പക്ഷേ തിന്മയിലേക്ക് നയിക്കാനുള്ള സാധ്യതകൾ ചില ഭക്ഷണത്തിനുണ്ട്. നമ്മുടെ കർത്താവ് നോയമ്പ് നോറ്റ കാര്യം പറഞ്ഞത് നമുക്കറിയാമല്ലോ. 40 ദിവസം ഉപവസിക്കുകയാണ് ചെയ്തത്. വെള്ളം പോലും കുടിക്കാതെ ഉപവസിക്കുന്ന രീതിയാണ് ഈ നോയമ്പെന്ന് പറയുന്നത്. അവിടെ ഭക്ഷണത്തിൻ്റെ ക്രമീകരണം, യഥാർത്ഥത്തിൽ നോയമ്പെന്ന് പറയുന്നത് മുഴുവൻ ഭക്ഷണവും വെടിഞ്ഞുള്ള നോയമ്പാണ്. അത് കർത്താവ് നോറ്റു, മോശ നോറ്റു, ഏലിയ നോറ്റു എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അപ്പോൾ ഈ ഭക്ഷണത്തിലെ ക്രമീകരണം, അല്ലെങ്കിൽ ഭക്ഷണം പൂർണ്ണമായി വർജിക്കുന്നതോ ഭക്ഷണം ഭാഗികമായി വർജിക്കുന്നതോ അതല്ലെങ്കിൽ ചില ഭക്ഷണ പദാർത്ഥങ്ങൾ വർജിക്കുന്നതോ ഒക്കെ നോമ്പിൻ്റെ ഭാഗമായിട്ട് വരാം. നമുക്കറിയാം ദാനിയേലിൻ്റെ കഥയുണ്ട്. ദാനിയേലിൻ്റെ പുസ്തകത്തിൽ ദാനിയേലിന് കിട്ടിയ ഭക്ഷണം, ദാനിയേലിന് നല്ല ട്രെയിനിങ് കൊടുക്കുകയാണ് നെബുക്കദ്നെസർ രാജാവ്. പക്ഷേ അന്നേരം ഒരു അടിമ ബാലനാണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു അടിമ യുവാവാണെങ്കിൽ പോലും, അദ്ദേഹത്തിന് രാജഭക്ഷണം കഴിക്കാനുള്ള പ്രിവിലേജാണ് കൊടുത്തത്. നമ്മൾ ഓർത്ത് നോക്കി, നമുക്ക് ഷെയ്ഖിൻ്റെ വീട്ടിൽ നിന്ന് എല്ലാ ദിവസവും ഭക്ഷണം കിട്ടുകയാണെങ്കിൽ അത് എന്തോരു വലിയ ഭാഗ്യമാണ്. ആരാത് വേണ്ടെന്ന് വയ്ക്കുന്നത്? കാരണം അത്ര സമൃദ്ധമായ സ്വാദിഷ്ടമായ ഭക്ഷണമായിരിക്കും അവിടെ ഉണ്ടാക്കുന്നതും കഴിക്കുന്നതും. ആ റോയൽ ഫാമിലിക്ക് ചേരുന്ന തരത്തിലുള്ള, അവരുടെ ആ പ്രൗഢിക്കും പ്രതാപത്തിനും യോജിക്കുന്ന തരത്തിലുള്ള ഏറ്റവും റിച്ചായിരിക്കുന്ന ഫുഡായിരിക്കുമല്ലോ റോയൽ ഫാമിലിയിൽ കഴിക്കുന്ന. ആ ഫുഡാണ് ദാനിയേലിന് കൊടുത്തുവിടുന്നത്. പക്ഷേ ദാനിയേൽ പറഞ്ഞു, എനിക്ക് വേണ്ട, അത് ഏത് രാജാവിൻ്റെ ഭക്ഷണമാണെങ്കിലും എനിക്ക് വേണ്ട. എനിക്ക് ശാഖഭക്ഷണം, അതായത് എനിക്ക് വേണ്ടത് സസ്യഭക്ഷണമാണ്. എനിക്ക് ഏറ്റവും വില കുറഞ്ഞ ഭക്ഷണം മതി. എനിക്കങ്ങനെ വലിയ പോഷായിരിക്കുന്ന ഫുഡ് വേണ്ട എന്ന് പറഞ്ഞ് ആ രാജഭക്ഷണത്തെ, രാജഭോജനത്തെ വർജിച്ചയാളാണ് ദാനിയേൽ. പക്ഷേ നമ്മൾ അവിടെ തന്നെ വായിക്കുന്നുണ്ട് രാജ
മേശയിൽ നിന്ന് കഴിച്ചിരുന്ന എല്ലാ മനുഷ്യരെക്കാൾ കാന്തിയും ശോഭയും ദാനിയേലിന് ഏറെയുണ്ടായിരുന്നു, വളരെ ഉണ്ടായിരുന്നു. ശാഖഭക്ഷണം കഴിച്ചിരുന്ന ഇവൻ മെലിഞ്ഞു പോവാതെ, എന്തുകൊണ്ട് ഇവന് മുഖകാന്തിയും സൗന്ദര്യവും ഓജസ്സും തേജസ്സും ഒക്കെ വർദ്ധിച്ചിരിക്കുന്നുവെന്ന് അത്ഭുതപ്പെടുത്തുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ ഭക്ഷണവർജനം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. മനുഷ്യൻ്റെ അടിസ്ഥാന ചോദന, ഏറ്റവും അടിസ്ഥാന ചോദന, ബേസിക് ഏർജ് എന്ന് പറയുന്നത് ഭക്ഷണത്തോടുള്ള അവൻ്റെ ത്വരയാണ്. ഇര തേടുക, ഇണ ചേരുക, ഇതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് അടിസ്ഥാന ചോദനകൾ. അപ്പം ഇര തേടുക എന്ന് പറയുന്നത് ഭക്ഷണത്തോട്, ഭക്ഷണത്തിന് വേണ്ടിയുള്ള ആഗ്രഹവും ആർത്തിയും അതിനുവേണ്ടിയുള്ള പരിശ്രമവുമാണ് ഇര തേടുക എന്ന് പറയുന്നത്. അപ്പം മനുഷ്യൻ്റെ ബേസിക് ഏർജിനെ പോലും തടുത്തു നിർത്തുന്ന, നിയന്ത്രിക്കുന്ന ഒരു ഒരു പ്രത്യേക പ്രക്രിയയാണ് നോയമ്പെന്ന് പറയുന്നത്. ഇപ്പോഴും ഈജിപ്തിൽ അനേകം ഗുഹകളിൽ സന്യാസിമാരുണ്ട്. അവർ മാസങ്ങളോളം ഒന്നും കഴിക്കുന്നവരല്ല. ചിലരുടെ കയ്യിൽ ഒരു ഉണക്ക റൊട്ടി, ഇങ്ങനെ ഉണങ്ങി വെച്ചേക്കുന്ന റൊട്ടി ചിലപ്പോൾ കാണും. ഒരു കൂജയ്ക്കകത്ത്, കൂജ പോലുള്ള ഒരു തുരുത്തിയിൽ കുറച്ച് വെള്ളവും കാണും. അത് മാസങ്ങളോളമാണ് കഴിക്കുന്നത്. അല്ല ഒരു ദിവസമോ അല്ലെങ്കിൽ ഒരു ആഴ്ചയൊന്നും അല്ല ഭക്ഷണം ഇല്ലാതിരിക്കുന്നത്, ഒരു മാസങ്ങളോളം ഭക്ഷണമില്ല. ഈ കഴിഞ്ഞിടയ്ക്കും ഈജിപ്തിലെ മണലാരണ്യത്തിലെ ഗുഹകളിലിരിക്കുന്ന തപസ്വികളുടെ ചില ചിത്രങ്ങൾ നമുക്ക് കിട്ടിയല്ലോ. ഇപ്പോഴും അങ്ങനെയുള്ളവരുണ്ട്. അപ്പോൾ ഇന്നത്തെ പോഷ് ലോകത്തിൽ നോയമ്പെന്ന് പറയുന്നതും അല്പം പോഷായിട്ടാണ്. നോയമ്പെന്ന് പറയുന്നത് നമ്മൾ ധരിച്ചിരിക്കുന്നത് പാല്, അതുപോലെ തന്നെ മുട്ട, മത്സ്യം, മാംസം, ഇതൊക്കെ വേണ്ട നാല് കൂട്ടം കാര്യങ്ങളാണ് നമ്മൾ വർജിക്കാനായിട്ട് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അത് വർജിക്കേണ്ട വിഷയങ്ങൾ തന്നെയാണ്. പിന്നെ വളരെ അത്യാസന്ന രോഗികൾക്കോ അല്ലെങ്കിൽ വളരെ വളരെ പ്രായമുള്ളവർക്കോ ഒക്കെയാണ് നമ്മൾ സഭ ഒരു എക്സംഷൻ കൊടുത്തിട്ടുള്ളത്. വളർന്നു വരുന്ന കുട്ടികൾ, അതുപോലെ തന്നെ യുവാക്കൾ എല്ലാവരും നോയമ്പ് നോക്കാൻ, കൃത്യമായിട്ട് ഈ ഭക്ഷണ ക്രമീകരണങ്ങൾ വെച്ച് തന്നെ നോയമ്പ് നോക്കുവാൻ കടമപ്പെട്ടവരാണ്. അവിടെ റിലാക്സേഷൻ പാടില്ല. രോഗിയായിരിക്കുന്ന ഒരാൾ അല്പം പാലുപയോഗിച്ചെന്നോ മീൻ ഉപയോഗിച്ചെന്നോ പറയുമ്പോൾ അതിന് ഒരു ന്യായീകരണവും നീതീകരണവും ഉണ്ട്. തന്നെയല്ല, സഭ അത് ആ രീതിയിൽ അതിനെ പരിഗണിക്കാറുമുണ്ട്. പക്ഷേ നമ്മുടെ പല യുവാക്കന്മാരും യുവതികളും ഒക്കെ ഇത് പറഞ്ഞാണ് അതിനൊരു റിലാക്സേഷൻ എടുക്കുന്നത്. കുഴപ്പമൊന്നുമില്ലോ, ഭക്ഷണത്തിൽ ഇച്ചിരി കുഴപ്പം വന്നാലും പ്രശ്നമൊന്നുമില്ല, പ്രാർത്ഥിച്ചാൽ മതിയല്ലോ എന്ന്. അങ്ങനെയല്ല, പ്രാർത്ഥനയിലേക്ക് നമ്മളെ നയിക്കുവാൻ, നമ്മളെ കൂടുതൽ അതിലേക്ക് സജ്ജരാക്കുവാൻ നമുക്ക് ചില ഭക്ഷണ ക്രമീകരണങ്ങൾ ആവശ്യമാണ്. കൂടുതൽ മേധസ്സുള്ള ഭക്ഷണങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രാർത്ഥനയ്ക്കുള്ള ഒരുക്കവും തയ്യാറെടുപ്പും ഒക്കെ കുറയും. നമുക്ക് നേരിട്ട് തന്നെ അറിയാവുന്നതാണ്. അതേസമയം അല്പാഹാരം കഴിച്ച് വളരെ ആഡംബരരഹിതമായി നമ്മൾ ജീവിക്കാൻ ശ്രമിക്കുമ്പോഴാണ്, ഭക്ഷണത്തിൽ പോലുമുള്ള നമ്മുടെ ആർഭാടം കുറയ്ക്കുമ്പോഴാണ് നമുക്ക് പ്രാർത്ഥിക്കാനായിട്ടുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാകുന്നത്. എപ്പോഴും ഇങ്ങനെ വലിയ സ്വാദിഷ്ടമായിട്ട് മൃഷ്ടാന്നമായിട്ട് ഭക്ഷിച്ച് കുടിച്ച് തിന്ന് മതിച്ച് ജീവിക്കുമ്പോൾ ആ കൂട്ടത്തിൽ നോയമ്പ് നോക്കണമെന്ന് പറഞ്ഞാൽ ഒത്തുവരില്ല. അത് കർത്താവ് തന്നെ അതിനുള്ള മാതൃക നമുക്ക് കാണിച്ചു തന്നാണ്. പഴയ നിയമത്തിലെ പിതാക്കന്മാരും പുതിയ നിയമത്തിലെ പിതാക്കന്മാരും അത് കഴിഞ്ഞ് അപ്പോസ്തോലിക പിതാക്കന്മാരുമൊക്കെ നമുക്ക് കാട്ടിത്തന്നിരിക്കുന്ന വലിയൊരു പാഠം ഇതാണ്. വർജനമില്ലാതെ നമുക്ക് ദൈവികമായ സമ്പത്ത് ആർജിക്കുവാൻ സാധ്യമല്ല. അപ്പോൾ വർജിക്കണം. അത് നമ്മുടെ കുട്ടികളെയാണെങ്കിലും ഈ നാല് കാര്യങ്ങൾ പറഞ്ഞ് പഠിപ്പിക്കണം. അവരെ അക്കാര്യത്തിൽ നിർബന്ധപൂർവം അത് ചെയ്യിക്കണം. ഈജിപ്തിലൊക്കെ ആണെങ്കിൽ നോയമ്പിൻ്റെ സമയത്ത് അവർക്ക് ഹോഴ്സ് ബീൻസ് എന്ന് പറയുന്ന ഒരു സാധനമാണ് കൂടുതലവർ കഴിയും. നമ്മുടെ നാട്ടിലെ മുതിര പോലത്തെ ഒരു സാധനമാണ്. അതാണ് പ്രധാനപ്പെട്ട ഭക്ഷണമായിട്ട് അവർ ആ സമയത്ത് ഉപയോഗിക്കുന്നത്. പറഞ്ഞാൽ വലിയ ടേസ്റ്റും ഒന്നുമില്ല, പക്ഷേ ജീവൻ നിലനിർത്താനായിട്ട് അത് കഴിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുകൊണ്ട് നോയമ്പിൻ്റെ സമയങ്ങളിൽ പ്രാർത്ഥനയും ഉപവാസവും ദാനധർമ്മങ്ങളും ഒക്കെ ഉള്ളത് കൂട്ടത്തിൽ തന്നെ ഈ വർജിക്കേണ്ട ഭക്ഷണ സാധനങ്ങളെ വർജിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് നമ്മളിപ്പോൾ നമ്മുടെ ഓറിയൻ്റൽ ഓർത്തഡോക്സ് സഭകളിൽ
ഈ എത്യോപ്യൻ സഭയും ഈജിപ്ഷ്യൻ സഭയും വളരെ ശക്തമായിട്ട് നോമ്പ് നോക്കുന്നവരാണ്. ഒരുപക്ഷെ അവർക്ക് സെമിറ്റിക് പാരമ്പര്യം ഉള്ളതുകൊണ്ടായിരിക്കും അവർ വളരെ ശക്തമായിട്ട് അവർ നോയമ്പ് നോക്കുന്നവരാണ്. നമ്മുടെ കുട്ടികളെയും ഒക്കെ ആ രീതിയിൽ പഠിപ്പിക്കാൻ ശ്രമിക്കണം. വീടുകളിൽ അത് കാണിച്ചു കൊടുക്കാതെ ഒരിക്കലും നമ്മുടെ തലമുറ അത് പഠിക്കില്ല. എനിക്കറിയാവുന്ന 11-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയുണ്ട്. അവളെ കഴിഞ്ഞ ഇടയ്ക്ക് വിളിച്ചപ്പോൾ അവൾ പിന്നെ എന്തൊക്കെയോ ചോദിച്ചു വന്ന കൂട്ടത്തിൽ ഞാൻ വിളിച്ചപ്പോൾ ഒരു 3 മണിയായി. ആ സമയത്ത് അവൾ പറയുകയാണ്, ഞാൻ ചോദിച്ചു നീ എന്നാ കഴിച്ചു എന്ന് ചോദിച്ചപ്പോൾ വെറുതെ ഞാൻ ചോദിച്ചാണ്. അപ്പോൾ അവളിനോട് പറഞ്ഞു, അച്ഛാ ഞാൻ ഇന്ന് രാവിലെ മുതലേ, ഒരു വെള്ളിയാഴ്ചയായിരുന്നു, ഫാസ്റ്റാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു എത്ര സമയം നീ ഫാസ്റ്റ് ചെയ്യും? വൈകുന്നേരം വരെ ഫാസ്റ്റ് ചെയ്യും. 6 മണി വരെ ഫാസ്റ്റ് ചെയ്യുന്ന കുട്ടികളുണ്ട്. അങ്ങനെയുള്ള പെൺകുട്ടി, ഒരു പെൺകുട്ടിയാണ്, അങ്ങനെയുള്ളവരും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളത് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. അതുകൊണ്ട് നോയമ്പിൻ്റെ കാര്യത്തിൽ വിട്ടുവീഴ്ചകൾ ചെയ്ത് നമുക്ക് നോയമ്പ് നോക്കാൻ പറ്റുകയില്ല. വിട്ടുവീഴ്ചകൾ ചെയ്യുന്നവർ നോയമ്പ് നോക്കണ്ട എന്ന് വെക്കുന്നതാണ് നല്ലത്. അല്ല, നോയമ്പ് നോക്കുകയും അത് വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്യുമ്പോൾ ആ നോയമ്പിൻ്റെ എല്ലാ ആത്മാവും നഷ്ടപ്പെട്ടു പോവുകയാണ്. ആ രീതിയിൽ അതിനെ കാണണം എന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.